ഞാൻ പറഞ്ഞത് അവർ ഈ ഫ്രാൻസിൽ നിന്ന് എന്താ സിലബസിൽ ഇവരുടെ മദ്രസയാണ് ഏറ്റവും വലിയ ഇൻഡോക്ട്രിനേഷൻ ചെയ്യുന്നത്. അപ്പൊ ആ മദ്രസ ലെവലിൽ തൊട്ട് അവർ നമ്മുടെ സൊസൈറ്റിക്ക് അനുകരണീയമായ കാര്യങ്ങളില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന സിലബസ് അങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഫ്രാൻസ്. അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പോയിന്റ് അതായത് നിങ്ങള് ടിവിയിൽ അല്ലെ യൂട്യൂബിൽ കിടപ്പുണ്ട്, രണ്ട് ബില്ല് അവതരിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, ഒന്ന് 370-35A പിൻവലിച്ചുകൊണ്ടുള്ള ബില്ല് അമിത്ഷാജി അവതരിപ്പിക്കുന്നു, പിന്നെ അത് CIA NRC ബില്ല് അവതരിപ്പിക്കുന്നതും കിടപ്പുണ്ട്. ഒരു ബില്ലും കൂടെ അവതരിപ്പിക്കാൻ ഇന്ത്യൻ പാർലമെന്റാണ് സുപ്രീം, പാർലമെന്റിന് അധികാരമുണ്ട്. 1947 ഡിവിഷൻ ഫുള്ളായിട്ട് ലീഗലി ഫുള്ളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ച ഇവരെല്ലാം 10 മിനിറ്റ് കൊണ്ട് റിഫോംഡ് ആവും. ഇതെല്ലാം വെറും വേഷം കെട്ടല സുഹൃത്തുക്കളെ, വെറും വേഷം കെട്ടല്, ചുമ്മാ ടക്കിയ കളിച്ച് ഇവിടെയെല്ലാം നടക്കും. നമ്മുടെ ഭരണഘടന വളരെ ലിബറലാണ്, കോടതി ലിബറലാണ്, പോലീസ് ലിബറലാണ്, ഗവൺമെന്റ് ലിബറൽ ആയതുകൊണ്ട് ചുമ്മാ വേഷം കെട്ടി നമുക്കിട്ടൊക്കെ കുഞ്ഞു പണി തരുന്നു, ഉപദ്രവിക്കുന്നു, എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഗവൺമെന്റ് അത്ര സീരിയസ് ആയിട്ടില്ല. ഗവൺമെന്റ് സീരിയസ് ആയിട്ട് എടുത്ത് ഓക്കെ സി യുവർ ഗ്രാൻഡ് പാരന്റ്സ് ഹാവ് ഗിവൺ ദ ചോയ്സ് ഇൻ 1945 and 1947, ജസ്റ്റ് ഫോളോ ഇറ്റ്. ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു 1947 ഡിവിഷൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ള കാര്യം. അപ്പൊ ഇവരെല്ലാരും നല്ല ആട്ടുകുഞ്ഞുങ്ങളാവും, 10 മിനിറ്റ് കൊണ്ട് ആട്ടുകുഞ്ഞുങ്ങളാവും. ഈ ഈ താടിയും ഇവരുടെ സിമ്പിൾസും ഇവരുടെ എന്താണ് ചാക്കിക്കെട്ടും സകല പരിപാടിയും പിറ്റേ ദിവസം കാണുകയല്ല. ഗവൺമെന്റ് അത് ചെയ്യുമോ അതായത് 1947 ഡിവിഷൻ എന്ന് പറയുന്നത് ഹിന്ദു ഡൊമൈൻ ആൻഡ് എ മുസ്ലിം ഡൊമൈൻ ആണ് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ച ഡിവിഷൻ, ഇനി ഹിന്ദുസ്ഥാനും പാകിസ്ഥാനുമായിട്ട്. സോ അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തു, പാകിസ്ഥാൻ ഇംപ്ലിമെന്റ് ചെയ്തു, ബംഗ്ലാദേശ് ഇംപ്ലിമെന്റ് ചെയ്തു, അവിടെ ഉള്ള ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ട് തള്ളി. നമ്മൾ അതൊക്കെ സെക്കുലർ ആയിട്ട് എല്ലാവരും ഇവിടെ കഴിഞ്ഞോട്ടെ ലോഹ്യം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ലീഗൽ റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പാർലമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. അത് ഇംപ്ലിമെന്റ് ചെയ്യണോ? ഇവിടെ ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഉള്ള ആ ഡിവിഷൻ ഇവർ അംഗീകരിച്ച, ഇവരുടെ പബ്ലിസിറ്റി നടത്തി, ഇവരുടെ ഗ്രാൻഡ് പാരന്റ്സ് അവർക്ക് പാകിസ്ഥാൻ മതി എന്ന് പറഞ്ഞ് അതനുസരിച്ചുള്ള സ്ഥലവും ആനുകൂല്യങ്ങളും പൈസയും എല്ലാം പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ഡൺ ഇറ്റ് ഓൾറെഡി. പിന്നെ അത് നടപ്പിലാക്കണോ വേണ്ടോ എന്നുള്ളത് പാർലമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്, ക്ലബ് ഹൗസ് അല്ല. അത്രേ ഉള്ളൂ. പാർലമെന്റ് അത് നടപ്പ് ഇപ്പം 35 A 370 എടുത്തു പോക്കി കളഞ്ഞില്ലേ? CIA NRC നടപ്പിലാക്കിയില്ലേ? അപ്പൊ ട്രിപ്പിൾ തലാഖ് എടുത്ത് കളഞ്ഞില്ലേ? അപ്പൊ ഇത് നടപ്പിലാക്കണോ എന്ന് വെച്ചാൽ പാർലമെന്റിന് നടപ്പിലാക്കാം. പാർലമെന്റിന് അത് നടപ്പിലാക്കാനുള്ള ഒരു അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ പറയുകയാണെങ്കിൽ നടപ്പിലാക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവരുടെ വോട്ട് കറാച്ചിയിലായിരിക്കും, ഇവിടെ ആയിരിക്കുകയല്ല, അത്രേ ഉള്ളു കാര്യം. അപ്പം നല്ല ന്യൂനപക്ഷങ്ങൾ 5% താഴെയുള്ളവർ മാത്രം മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ആ നിയമത്തിന്റെ കാര്യം അത് ഓൾറെഡി ഇതുണ്ട്. 5% മൈക്രോ മൈനോറിറ്റീസ്, ഇവർ 20% ഉണ്ട്, ബാക്കി മൈക്രോ മൈനോറിറ്റീസ് 2%, സിക്ക് ബുദ്ധൻ ജൈനൻ ക്രിസ്ത്യൻ എല്ലാം കൂടെ 10 ഉള്ളൂ. മൈനോറിറ്റിക്ക് ഒരു സീലിംഗ്, ഒരു ഡെഫിനിഷൻ, ഇന്ത്യയിൽ മൈനോറിറ്റിക്ക് ഡെഫിനിഷൻ ഒന്നുമില്ല. അപ്പൊ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്ന് മൈക്രോ മൈനോറിറ്റീസിനെ മൈനോറിറ്റി ആക്കി പ്രഖ്യാപിക്കുകയും ഇവരെ സെക്കൻഡ് മെജോറിറ്റി ആക്കി പ്രഖ്യാപിക്കുകയും ചെയ്താലും ഇവര് ഇവരുടെ ആ ഇപ്പൊ ഇവർ കാണിച്ചു കൂട്ടുന്ന അഭ്യാസങ്ങളെല്ലാം നിൽക്കും. അത് അവർക്കും അറിയാം. അതായത് ഈ അവർ കളിച്ച് കളിച്ച് ഗവൺമെന്റിനോട് ഏറ്റുമുട്ടി എന്തെങ്കിലും ഗുരുമാല അവർ തന്നെ ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരിപ്പം ഈ ഈ വിപ്ലവം ഒക്കെ മാറ്റി നിർത്തിവെച്ച് കോടതിയിലോട്ട് പോയതിന്റെ കള്ളത്തരം തന്നെ കൂട്ട് മനസ്സിൽ വിപ്ലവവും ജിഹാദും ഒക്കെ ഇരിക്കുന്നെങ്കിലും ഇന്ത്യൻ സൈന്യം സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇപ്പൊ കോടതിയിലോട്ട് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വാളുമൊക്കെ എടുത്ത് ഇറങ്ങിയേനെ. അല്ല, എനിക്ക് തോന്നുന്നു ഇതിലൊരു പ്രകോപനത്തിനൊരു ചാൻസ്, ഒരു സാധ്യത മറ്റേ മുഹമ്മദ് ദ ബോക്സോ ക്രിമിനൽ എന്ന് പറയുന്ന ഒരു സിനിമയും കാസി ചാനലും അനൗൺസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു അതൊരു പ്രകോപനത്തിനൊരു ഈ കാരണമാവാൻ ചാൻസ് ഉണ്ട്. ഒരു ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് ആ കാര്യങ്ങളുടെ കാരണങ്ങളൊന്ന് മനസ്സിലാക്കി നമുക്ക് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. നമ്മളിപ്പോഴും പറയുന്നത് ഇവരെ നമുക്ക് റീ റാഡിക്കലൈസ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. അത് നമുക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടാകുന്ന ഒരു വിശ്വാസമാണ്. ഒരുപക്ഷെ ഗവൺമെന്റ് തലത്തിലും അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ ഇവർക്കെതിരെ ഫലപ്രദമായിട്ട് നടപടികൾ എടുത്തിട്ടുള്ള രാജ്യങ്ങളെ നോക്കി മനസ്സിലാക്കിയാൽ അവിടെ എങ്ങനെയാണ് അവരത് തരണം ചെയ്ത് വിജയിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്, അതൊരു പ്രയാസമില്ല. ഇവര് 1400 വർഷമായിട്ട് ഷാജി ഷാജി ഒറ്റ കാര്യം ഷാജി ഒരു കുഞ്ഞു പോയിന്റ് ജപ്പാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ജപ്പാൻ നിങ്ങൾ നോക്കുക, ജപ്പാനിൽ ഇവർ പല തവണ കുടിയേറ്റ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ജപ്പാൻ ഭാഷയിൽ വേണം ഇവര് പിന്നെ അവരുടെ നമസ്കാരങ്ങൾ ചൊല്ലാൻ, ജപ്പാനീസ് രീതിയിൽ സംസ്കാരത്തിൽ വേണം അവർ ജീവിക്കാൻ. അവിടെ അവർക്ക് വളക്കൂറില്ല എന്ന് കണ്ട് അവരവിടെ
പരമാവധി ഒഴിവാക്കുകയാണ്. അങ്ങനെ ഏത് രാജ്യങ്ങളും എടുക്കുക, നിയമം മൂലം മാത്രമേ, ശക്തമായ നിയമം മൂലം സാധിക്കുള്ളൂ. കാരണം ഇവർ ഷാജി ശബ്ദം ക്ലിയർ അല്ല കേട്ടോ. അതായത് മലയാളത്തിലും ഹിന്ദിയിലും ബാങ്ക് വിളിച്ചാൽ അന്ന് പള്ളി പൂട്ടേണ്ട വരും. അതെ അതെ, അത്രേ ഉള്ളൂ. ഒരിക്കലും ഇവരെ നന്നാക്കാൻ നിയമം വന്നിട്ട് ഒന്നും മുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഒരു നമുക്ക് ഈ അല്ല, ഇത് ഞാനൊരു കാര്യം ഒരു കാര്യം പറയാം. ഈ 1400 വർഷമായിട്ട് ഇതിൽ ഒരാളെ പോലും റീ റാഡിക്കലൈസ് ചെയ്യാൻ ഒരു ഭരണകൂടത്തിനോ ഒരു മനുഷ്യനോ ആർക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തുമില്ല. ഇവർ റാഡിക്കലൈസ്ഡ് ചെയ്താൽ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. അവരെ റീഡാഡിക്കലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ പല ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പല ഗവൺമെന്റ്, ഇപ്പൊ കേരള ഗവൺമെന്റ് റീ റാഡിക്കലൈസേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നു. അതിന്റെ കെയർ ഓഫിൽ എന്താ നടക്കാൻ പോകുന്നത്? വലിയൊരു ഫണ്ട് ഇവിടുത്തെ പോലീസും പച്ചവെളിച്ചം പോലീസും ഗവൺമെന്റും LDFഉം UDFഉം കൂടെ തിന്നും. ഡീ റാഡിക്കലൈസ്ഡ് ചെയ്യാൻ പോകുന്നവൻ ആട് താടിയും വല തൊപ്പിയായിട്ട് തിരിച്ചു വരും. അല്ലാതെ ഒറ്റ ഒരുത്തനെ പോലും റീറാഡിക്കലൈസ് ചെയ്യാൻ ക്രിസ്ത്യാനി ആവാന്നുള്ള ഒറ്റ ഓപ്ഷൻ ഉള്ള, അല്ലെങ്കിൽ മതം വിടുക. അല്ലാതെ മതത്തിൽ നിന്നോണ്ടിരിക്കും. പോസിബിൾ അല്ല ഇത്. നമ്മളിവിടെ എമുക്കൾ കാണിച്ച അഭ്യാസം കണ്ടതല്ല. കഴിഞ്ഞ 2 മാസമായിട്ട് എമു ഇവിടെ കാണിച്ചു കൂട്ടിയ അഭ്യാസങ്ങൾ മൊത്തം കണ്ടതല്ലേ എന്തായിരുന്നു എന്നുള്ളത്. എമു എത്തിസ്റ്റ് എന്തേറെ ആൾക്കാരായിരുന്നു, എന്നോ പൊറാട്ട് നാടകവും എന്നോ ആഘോഷവും ഒക്കെ ആയിരുന്നു. കോലായി കോലായി കോപ്പ കൊടാമണ്ടി എന്നെല്ലാം പറഞ്ഞ് നടന്നേച്ച് ഏറ്റവും അവസാനം കോലായി പച്ച നിറത്തിൽ വന്നു അവിടെ കയറി. അന്നേരമാണ് പലർക്കും കാര്യം മനസ്സിലായത്. അതുകൊണ്ട് ഈ ഡീ റാഡിക്കലൈസേഷൻ ട്രെയിനിങ് ഇതെല്ലാം വെറും ഉടായ്പാണ്. ടാക്സ് കൊടുക്കാൻ കുറെ കൂടെ നമ്മുടെ ഫണ്ട് പോകുന്നുള്ളതല്ലാതെ അതെ വേണ്ടത്. അത് മാത്രമല്ല, അതിനുവേണ്ടി ഒരു വലിയൊരു ഒത്തിരി പേരെ ഉദ്യോഗസ്ഥനും ഇതുമാക്കിയിട്ട് ആ ഒരു വലിയൊരു ഒരു തട്ടിപ്പ്, ഒരു വലിയൊരു കോടികളുടെ ശതകോടികളുടെ ഒരു തട്ടിപ്പായിരിക്കും നടക്കുന്നത്. ആ ഫണ്ട് വീണ്ടും റീസൈക്കിൾ ചെയ്ത് വീണ്ടും ജിഹാദിന് ഇവർ ഉപയോഗിക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബോംബ് മേടിക്കുന്നു. അല്ല, അത് നിങ്ങൾ പറഞ്ഞ ഈ ഡീ റാഡിക്കലൈസേഷൻ നടത്തുന്ന കോളേജോ സ്കൂളോ എല്ലാം ഉണ്ടാക്കിയാൽ ഏറ്റവും അവസാനം കുറെ കൈമൻ റിപ്പോർട്ട് വരാം. അവിടെ ഇപ്പം ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറഞ്ഞ് പണ്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു. അവസാനമാണ് ഗവൺമെന്റിന് മനസ്സിലായത് ഈ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിടുന്നവരെല്ലാരും കൂടെ യൂണിയൻ ആയിട്ട് പിന്നെ കൂട്ട് എന്താണ് അവര് വലിയ ഇതായി മാറുന്നു. കള്ളന്മാരുടെ ദുർഗുണ പരിഹാര പാഠശാല ആയിരുന്നു. അതെ, അവസാനം അത് ദുർഗുണ പരിഹാരം മാറിയിട്ട് ദുർഗുണ പാഠശാലയായെന്ന്. അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളു. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡെമോക്രസിയാണ്. അതിൽ ഇന്ത്യൻ പാർലമെന്റ് ശക്തമായ നിയമം എടുത്താൽ കൃത്യമായ ഇത് ഇപ്പം അതിനെപ്പറ്റി ഒരു ഇത് ഡിസ്കഷനില് ഇപ്പൊ പാർലമെന്റ് ആക്രമിച്ചു, ബോംബെ ആക്രമിച്ചു, അപ്പൊ നമ്മൾ എന്തുവാ ചെയ്തത്? ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കി, അപ്പോഴാണ് ഭീകരാക്രമണം കുറഞ്ഞത്. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ ഇതുപോലത്തെ ശക്തമായ നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഡിസ്കഷൻ നടത്തി കൃത്യമായിട്ട് പാർലമെന്റ് നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവരിൽ കൂടുതൽ ഇതുപോലെ ഇപ്പൊ ഒരു വലിയൊരു കേരളത്തിൽ നടന്നിരിക്കുന്നത് ഒരു വലിയൊരു കാര്യം, പലസ്തീനും കഴിഞ്ഞാല് പലസ്തീനും അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ളത് കേരളത്തിലാണ്. അത് അതിന്റെ എഫക്റ്റുകൾ വരാൻ എന്തായിരിക്കും, എത്ര ഭീകരമായിരിക്കും എന്നുള്ള പോകുന്നേ ഉള്ളൂ. ഇതുപോലെ സ്ത്രീകൾ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഫേസ്ബുക്കിലൊക്കെ കാണാം അത് കൃത്യമായിട്ട്. അവര് ഇപ്പൊ ജെ എൻ യുവിലാണേലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണേലും CIA NRCയുടെ സമരത്തും 370 കാര്യത്തിലും, അത് കോൺഗ്രസിന്റെ വക്താവിന്റെ കാര്യത്തിലാണെങ്കിലും UPAയുടെ പെണ്ണുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മുസ്ലിം സ്ത്രീകൾ റാഡിക്കലൈസ്ഡ് ആയിരിക്കുന്നതിന്റെ ലെവല് ലക്ഷദ്വീപ് സമരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഏത് ലെവലിലാണ് അവരുടെ സ്ത്രീകൾ റാഡിക്കലൈസ്ഡ് ആയിരിക്കുന്നത്. അത് പെണ്ണുങ്ങള് കൊലപാതകം ചെയ്യരുതെന്ന് അവരെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. ജാമിത ടീച്ചറിനെ കൊല്ലനായിട്ട് 2 പേര് കണ്ണൂരിൽ അറസ്റ്റിലായത് വനിതകളായിരുന്നു. അതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ സ്റ്റാലി. അല്ല അവരിനി ഇവര് പുറകോട്ട് മാറി നിന്നിട്ട് സ്ത്രീകൾ വന്ന് അക്രമം നടത്തുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങള് എത്തുന്നല്ല, എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു.